ഇപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാം പാടം പിന്നെ ചതുപ്പ് നിലങ്ങൾ കൊല്ലുകൾ വയലുകൾ എല്ലാം തട്ടി നിരത്തി ലെവലാക്കി എന്താ ഈ നാണ്യവിളകൾ ചെയ്യുന്നവരും പ്ലാറ്റുകളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരിക. അപ്പോൾ അതിൻ്റെ ഫലം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നു തുടങ്ങി. കാരണം കാലാവസ്ഥ വ്യതിയാനം. ഞാൻ ചെറുപ്പത്തിലാണെങ്കിൽ നല്ല കാലാവസ്ഥയായിരുന്നു, കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥ. മാത്രമല്ല നമ്മുടെ പ്രപഞ്ചത്തിൽ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുമില്ല. വായുവിൽ കൂടിയില്ല, വെള്ളത്തിൽ കൂടിയില്ല, മണ്ണിൽ കൂടിയില്ല, എവിടെയില്ലാത്ത നല്ല അന്തരീക്ഷമാണ്, തെളിഞ്ഞ അന്തരീക്ഷം, എന്നാൽ ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ ശരീരങ്ങളൊക്കെയാണ്. ഇന്നെല്ലാം ഇതൊക്കെ മലിനമാക്കില്ലേ? ആരാ മലിനമാക്കിയത്? നമ്മളുടെ വികസനം. നമുക്ക് ലക്ഷ്യബോധമില്ലാത്ത വികസനം നടത്തിയതിൻ്റെ ഫലം ഇത്. ചൈനയിൽ ഓക്സിജൻ കൊണ്ടു നടക്കണം, പ്രകൃതിൻ്റെ മാലിന്യം. അത് കണ്ടെങ്കിൽ നമ്മൾ പഠിക്കണ്ടേ? അത് കണ്ടെങ്കിൽ നമ്മൾ പഠിക്കണ്ടേ? ഇപ്പം ജാർഖണ്ഡിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, തമിഴ്നാട്ടിൽ നമ്മൾ അടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളം കെട്ടി നിന്നു, കോടികൾ സമ്പാദ്യമുള്ള ആളുകളും റൊട്ടിക്ക് വേണ്ടി യാചിച്ചു. അപ്പോൾ പണമുണ്ടായിട്ട് പല പ്രയോജനമുണ്ടോ? പ്രകൃതി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും രക്ഷയില്ല. എൻ്റെ പേര് രാമൻ എന്നാണ്, കമ്മന ചെറുവയൽ രാമൻ എന്നാണ് എൻ്റെ പേര്. ഞങ്ങൾ വയനാട്ടിൽ സ്ഥിരതാമസക്കാരാണ്, കുടിയേറ്റക്കാരല്ല. വയനാട്ടിൽ പഴമയായിട്ട് തനിമയായിട്ടുള്ള ഒരു വിഭാഗമാണ് ഞങ്ങൾ. ഞങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞങ്ങൾ. ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് കൃഷി, മുഖ്യ തൊഴിൽ, മറ്റ് തൊഴിലുകളൊന്നുമില്ല. അത് കൃഷി എന്ന് പറയുമ്പം വയലുകളിൽ നെല്ലും കരഭൂമിയിൽ കരകൃഷിയായിട്ട് നെല്ലും അതുപോലെ തന്നെ ചാമ, ചോളം, തേന, കൂടാതെ കരയിൽ അന്നേരം പച്ചക്കറി കൃഷി ഉണ്ടാവും. പിന്നെ വക്ക് എന്ന് പറഞ്ഞ ഒരു കയറ് വിരിച്ചുണ്ടാക്കുന്ന കന്നുകാലി കെട്ടാനും ആട് കെട്ടാനും ഇത് കിട്ടാനുള്ള വക്കുകളും കൃഷി ചെയ്തിരുന്നു. പഴയ കാലത്താണ് കേട്ടോ, പണ്ട് കാലങ്ങൾക്കപ്പുറത്താണ് ഇതൊക്കെ. അപ്പം അന്ന് നമ്മൾ ജീവിക്കാൻ വേണ്ടി മാത്രമായി കൃഷി ചെയ്യുക, വിൽപ്പനയല്ല, വിപണനമില്ല, ഒന്നുമില്ല. നമ്മളെ കുടിയിൽ വലിയ കൂട്ടുകുടുംബമാണ് ഞങ്ങൾ. 100, 100, 100 ചില്ലാനോ അംഗങ്ങളുള്ള വലിയൊരു കൂട്ട് ആയിട്ടുള്ള കൂട്ടുകുടുംബം ആയിട്ട് ജീവിക്കുന്ന ആളുകളും. പിന്നെ മുഖ്യ തൊഴിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിയാണ്. മാത്രമല്ല കന്നുകാലികൾ ഉണ്ടാവും, നാടൻ കന്നുകാലികൾ. ഏകദേശം ചില കുടുംബത്തിലൊക്കെ 100, 200, 300, 400 എണ്ണം കന്നുകാലി കാണും. അപ്പോൾ അങ്ങനെ കന്നുകാലിയും ഈ കൃഷിയുമായിട്ടാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. ഞങ്ങളുടെ തുടക്കതാണ് അങ്ങനെയാണ് വരിക. വിൽപ്പനയല്ല, സ്വന്തം കൃഷി ചെയ്യുക, എല്ലാവരും കൂട്ടമായി കൃഷി ചെയ്യുക, കൂട്ടമായി കൂടുക, കൂട്ടമായി ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയാണ്. നെല്ല് കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വിത്തിടൽ കർമ്മം മുതൽ അത് അകത്ത് പത്താഴത്തിലോ തുമ്പ കൂട്ടാന്ന് പറഞ്ഞ സാധനമുണ്ട് അതിലൊക്കെ വെക്കുന്നത് വരെ ഞങ്ങൾക്ക് വിത്തിടൽ മുതൽ ഇത് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. മാത്രമല്ല ഞങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള വസ്തു ആയിരിക്കും ഈ അമ്പല പൂജകൾക്ക് എടുക്കുക, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിയിട്ടല്ല, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ ഞങ്ങളുണ്ടാക്കുന്ന കൃഷി അശുദ്ധമാകാതെ കൃഷി ചെയ്ത് ഞങ്ങൾ ദൈവത്തിന് വെച്ചു കൊടുക്കണം. അപ്പം അതുകൊണ്ട് പുറത്തുനിന്നൊരു വസ്തു മേടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പൂജിക്കാറില്ല, എടുക്കാറും ഇല്ല. അപ്പോൾ അതാണ് അത് ആ കൃഷി പാരമ്പര്യമാണ് ഞങ്ങൾ തുടർന്ന് വരുന്നത്. അപ്പം അങ്ങനെ കൃഷി പാരമ്പര്യം ഞാൻ തുടർന്ന് ഞാൻ 5ാം ക്ലാസ് വരെ മാത്രമേ പഠനം നടത്തിയുള്ളൂ. എന്നിരുന്നാലും എനിക്ക് 1969 എംപ്ലോയ്മെൻ്റ് ഒരു ജോലി കിട്ടിയതായിരുന്നു, ആസ്പത്രിയുടെ വാർഡനായിട്ട് എംപ്ലോയ്മെൻ്റ് മുഖേന കണ്ണൂരാണ് കിട്ടിയത്, മറ്റേ ജില്ലയിലാണ്. അപ്പം ഞാനിത് അമ്മാവനോട് പറഞ്ഞപ്പം അമ്മാവൻ 3 തവണ ചോദിച്ചിട്ട് മിണ്ടിയില്ല. 3ാമത്തെ തവണയാണ് പറഞ്ഞത്, എന്നോട് അമ്മാവൻ പറയുകയാണ്, എടോ രാമ, ഇവിടെ ഇപ്പം 10-40 ഏക്കർ ഭൂമിയുണ്ട്, ഏകദേശം 10-60 ഇനം നാടൻ കന്നുകാലികളുണ്ട്, അത്യാവശ്യം എഴുതും വായനയും പഠിച്ച ആൾ നീയാണ്, ഇതൊന്ന് മാനേജ്മെൻ്റ് ചെയ്യാൻ ആരൊക്കെ പറ്റുക, താനല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഈ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതാരാ മാനേജ്മെൻ്റ് ചെയ്യുക, അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, നിനക്ക് വേണ്ട എങ്കിൽ നീ ഉപേക്ഷിച്ച് പോയിക്കോ, വേണമെന്നുണ്ടെങ്കിൽ നിന്നോ എന്ന ഒരു മറുപടി കിട്ടി.
അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മാനസികമായിട്ട് ഭയങ്കര ഒരു എന്തോ ഒരു വേദന ചങ്കിൽ തട്ടി. അപ്പം ശരി, എന്നാൽ പിന്നെ ജോലി വേണ്ട. അങ്ങനെ ജോലി ഞാൻ രാജിവെച്ച് എഴുതി കൊടുത്തു. പിന്നെ ഞാൻ 10 വയസ്സിന്, അപ്പം ഞാൻ ഈ ഈ 10-15 വയസ്സ് കേട്ടോ, അത് 16-18 വയസ്സിലാണ് ഈ ജോലി കിട്ടുന്ന കേട്ടോ. അപ്പോൾ 10 വയസ്സ് മുതലേ ഞാൻ കൃഷിപ്പണി തന്നെയാണ്. അന്ന് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം കൃഷിപ്പണിയും പാടത്തൊക്കെ പോയിട്ട് സ്കൂളിലൊക്കെ പോകുക, അല്ലാണ്ട് ചടപടാന്ന് മേടിച്ച് ഓടുകയല്ല. അന്ന് അവരെ കൂടെയൊക്കെ പോയിട്ട് കന്നുകാലി ഇറക്കിയിട്ടും വയലേലുകളിലും പറമ്പിലൊക്കെ നടന്നു നോക്കിയൊക്കെയാണ് സ്കൂളിൽ പോവുക. ഇത് ഈ നെൽവിത്തുകൾ വയനാടിൻ്റെ പൈതൃകമായ നെൽവിത്തുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ വയനാടിൻ്റെ പൈതൃകം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല എത്ര വർഷം പഴക്കമുണ്ട് ഈ വിത്തുകൾക്കൊക്കെ. എന്നത് കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പോൾ വ്യത്യസ്ത നെൽവിത്തുകൾ ഏകദേശം അന്നൊക്കെ 100-150 നെൽവിത്തുകൾ അരം നെൽവിത്തുകൾ വയനാട്ടിലുണ്ടെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നശിച്ചു പോയിട്ട് ഏകദേശം ഒരു 40 തരം വിത്തുകൾ ഇപ്പം നിലവിലിപ്പോൾ വയനാട്ടിലുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വിത്ത് എന്നെ ഏകദേശം എൻ്റെ അറിവിൽ ഒരു 1500 വർഷം പഴക്കെങ്കിലും കാണും. എന്തുകൊണ്ട് ഞാൻ അത്ര പറയാൻ കാരണം, ഇത് തലമുറ തലമുറ കൈമാറി വന്നിട്ടുള്ള വിത്താണ് ഞങ്ങളുടെ കയ്യിലേ. അപ്പോൾ പിന്നെ ഒരു 4-5 തലമുറ എന്തെങ്കിലും കൈമാറിയിട്ടായിരിക്കും നമ്മളടുത്ത് ആ വിത്ത് വന്നിട്ടുണ്ടാവുക. വയനാട്ടിലെന്ന് പറയുമ്പോൾ വ്യത്യസ്ത മണ്ണുകളാണ്, വയനാട്ടിലെ വയലേലകളിൽ വ്യത്യസ്ത മണ്ണായിരിക്കും. അപ്പം മണ്ണിനനുസരിച്ചിട്ടുള്ള വിത്തുകൾ ഇറക്കണം എന്ന് പഴമക്കാർ അങ്ങനെയാണ് പറയാറുള്ളത്. അങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത്, വ്യത്യസ്ത വിത്ത് വ്യത്യസ്ത മണ്ണ്. അപ്പോൾ അമ്മാവൻ, ഞാൻ അന്നേരം ആ കാലഘട്ടത്തിൽ ഒരു 5-6 തരം നെൽവിത്തുകൾ, പൈതൃക നെൽവിത്തുകൾ ഉണ്ടായിരുന്നു അമ്മാവൻ്റെ ചെയ്യുമ്പോൾ. അതായത് മരത്തുണ്ടി എന്ന് പറഞ്ഞതും ചെന്നെല്ലും കയമ്മ ജീരകമ്മ ഗന്ധകശാല ഇങ്ങനെ ഒരു 5-6 തരം വിത്ത് അന്ന് ഞങ്ങൾ കൃഷി ചെയ്തിട്ട് വരുന്നതാണ്. ആ കാലഘട്ടം തന്നെ ഞങ്ങൾ രാസവളങ്ങളോ കീടനാശിനികളോ ഹൈബ്രിഡ് ടെക്നിക്കലായിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. സാധാരണ തനിമയായിട്ടുള്ള കൃഷികൾ തുടർന്ന് വരിക. അപ്പം അങ്ങനെ വരുമ്പോഴാണ് 1989 അമ്മാവൻ മരണപ്പെട്ടു പോകുന്നത്. അമ്മാവൻ്റെ മരണശേഷം പിന്നെ ഞാൻ അമ്മാവൻ്റെ ആ പിന്തുടർച്ച ഞാനിങ്ങ് പിന്തുടർന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ വീടൊക്കെ അമ്മാവൻ്റെ എത്രയോ അമ്മ രണ്ടമ്മാവന്മാരുടെ കാലഘട്ടമുള്ള വീടാണ് ഇത്. 150 വർഷം പഴക്കമുള്ള ഈ വീടാണ്. അപ്പോൾ ആ അമ്മാവൻ്റെ ഒന്നും നഷ്ടപ്പെടാതെ ഞാനൊരു പരിധി വരെ മുഴുവനും ഞാൻ ഒരു സംരക്ഷിച്ച് വരിക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നമ്മളെ വയനാട്ടിൽ ഹൈബ്രിഡ് വിത്തുകൾ, അതായത് ഹരിത വിപ്ലവം, ഹരിത വിപ്ലവം വന്നപ്പോൾ ഇവിടെ വിത്തുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. എല്ലാ വിത്തുകളും ജനികിത മാറ്റം വരുത്തിയ എല്ലാ വിത്തുകളും, പച്ചക്കറി വിത്തുകൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കരകൃഷിയിലെ വിത്തുകൾ ഒക്കെ നമ്മളെല്ലാവരും വലിച്ചെറിഞ്ഞു, എല്ലാം നഷ്ടപ്പെടുത്തി. കാരണം വെച്ചാൽ ഹൈബ്രിഡ് കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള നെല്ലും വിത്തുകളും പലതരം വിത്തുകൾ പച്ചക്കറിയും അതുപോലെ തന്നെ വില വിത്തുകൾ വന്നപ്പോൾ നമ്മളെ പൈതൃകമായ എല്ലാ വിത്തുകളും ഓരോരുത്തർ കളയാൻ തുടങ്ങി. ഞാൻ കളഞ്ഞില്ല, എൻ്റെ കയ്യിലുള്ള വിത്ത് ഞാൻ കളഞ്ഞില്ല, അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചു. പിന്നെ മാത്രമല്ല രാസവളങ്ങളും കീടനാശിനികളും ഒഴിവാക്കി. അങ്ങനെ ഇവിടെ അമ്മാവൻ്റെ കാലശേഷം പിന്നെ ഞാൻ ഈ വിത്തുകൾ തുടരുകയും അമ്മാവൻ്റെ പൈതൃകങ്ങളും മറ്റു കാര്യങ്ങളും തുടർന്നു കൊണ്ടുപോവുകയും പിന്നെ വിത്തുകൾ നഷ്ടപ്പെട്ടെന്ന് തോന്നിയതിൻ്റെ ശേഷം ഞാനെന്ത് ചെയ്തു, വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിട്ടാവുന്ന വിത്തുകൾ കളക്ട് ചെയ്തു. ഈ നഷ്ടപ്പെടുത്തുന്ന ആളെ എടുത്ത് പോയി ചോദിച്ച് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അന്നേക്ക് ഞാൻ കൊണ്ട് കൃഷി ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ വിത്തുകൾ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി വിത്ത് കളക്ട് ചെയ്ത് ഏകദേശം 39 വിത്ത് വൈതൃകമായിട്ടുള്ള 39 വിത്തുകൾ എനിക്ക് കിട്ടി. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ ഈ വിത്തുകളൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്യുമ്പോൾ കൂടുതലൊന്നുമല്ല, ഒരു 2-3 സെൻറ്റ് വെച്ച് ഓരോ വിത്തുകളും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം, വിൽപ്പനയല്ല ഇത്, മറ്റേ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആർക്കും കൈമാറ്റം കൊടുക്കാനല്ല, ആർക്കും കൈവിട്ട് കൊടുക്കാനല്ല, പിന്നെ ഇതൊരു വിൽപ്പന ചരക്കാക്കി കാണാൻ വേണ്ടിയല്ല, ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഒന്നുമല്ല, ഇത് നിലനിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കളയാൻ പാടില്ല. നമ്മളൊരു പൈതൃകങ്ങൾ പരമാവധി സംരക്ഷിക്കണം. നമുക്ക് പ്രകൃതിയുടെ വിത്തുകളാണ്, ഇത് നിലനിർത്തണം. മാത്രമല്ല രാസവളവും കീടനാശ ഹൈടെക് കൃഷി ഒരു പരിധി വരെ നമുക്ക് ദോഷമുണ്ടാക്കും. തനതായിട്ടുള്ള നെല്ലെന്ന് പറയുമ്പോൾ അതിനൊരു മീഡിയം വിളവ് വരിക, ഓവർ വരില്ല. മാത്രമല്ല ഇതിന് വളവും കുറവേ മതി, വളം വളരെ കുറവ് മതി, ചാണകവും ചപ്പൊക്കെ ഒരു മീഡിയം സൈസിൽ കൊടുത്താൽ മതി.
ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അത് നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് വിത്ത് പറിച്ച് നടുകയോ അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ചാണകവും ചവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വിളവെടുപ്പ് വരെ ഒന്നും ചെയ്യണ്ട. കള വരുന്നുണ്ട്, കളകം എടുത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ മാത്രമല്ല കേടിൽ നിന്നൊക്കെ പ്രതിരോധിക്കേണ്ട കഴിവും ഈ നെൽവിത്തുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട് വളരെ കുറവാണ്, അധികം കേട് വരാറില്ല. ഓരോന്നിനൊക്കെ വ്യത്യസ്ത ഗുണങ്ങളും ഒക്കെയുണ്ട്. പിന്നെ രോഗത്തിൽ നിന്ന് പ്രതിരോധ ശേഷിയും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ രാസവളം ഇടുന്നില്ല, കീടനാശിനി ഉപയോഗിക്കുന്നില്ല, ഒപ്പം തന്നെ ഈ വിത്തുകൾ നമ്മൾ സൂക്ഷിക്കുന്നതും അത് പാകപ്പെടുത്തി എടുക്കുന്നതിനും പ്രത്യേകതയോടുകൂടിയാണ് എടുക്കുക. അതിനൊക്കെ പക്കം നോക്കിയാണ് നമ്മൾ വിത്തെടുക്കുക. 80% വിളവിൽ നമ്മൾ എടുക്കുക. വിത്ത് പ്രത്യേകമായി സെലക്ഷൻ നടത്തി കൊണ്ടുവന്ന് അത് കൊഴിച്ച് ഈ മൺതറയിലിട്ട്, ചാണകം മെഴുകി മൺതറയിലിട്ട് ഒരു 7-10 ദിവസം രാത്രിയും പകലും മഞ്ഞും വെയിലും കൊള്ളിച്ച് ഉണക്കി അത് നമ്മൾ അതിൻ്റെ തനിമയായി തന്നെ വെക്കും. തനിമ എന്ന് പറയുമ്പോൾ ഈറ്റ കൊണ്ടോ മുള കൊണ്ടോ നെയ്തുണ്ടാക്കിയ കുട്ട, വട്ടി, തുമ്പ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്, അതിൻ്റെ അകത്താണ് വെക്കുക. നിലം തൊടാതെ 2 പൊക്കത്തിൽ തട്ടുണ്ടാക്കി അതിൻ്റെ മുകളിൽ വെക്കും. അങ്ങനെ വിത്ത് സൂക്ഷിക്കുന്നത്. പലതിനും പല ഔഷധ ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം എൻ്റെ കാലയിൽ ഇപ്പം ഒരു തരിപ്പ് വന്നു, ഒരു നീർക്കെട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ചുവന്ന തവിട് മട്ട, അതിൻ്റെ തവിടും ഈ മുരിങ്ങിൻ്റെ തോലും കൂടി ഇടിച്ച് ചതച്ചിട്ടാണ് ഞാൻ നീർക്കെട്ടിന് പുരട്ടുന്നത്. നീർക്കെട്ട് കുറയും. അങ്ങനെ പല ഔഷധങ്ങൾ ചെയ്യാനും ഉണ്ട്. നെല്ലിനെ കൊണ്ട് കുറേ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. കൂട്ട് മരുന്നിന് ചില കൂട്ടുകളൊക്കെ നെല്ലുകളൊക്കെ വേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒട്ടനവധി പ്രാധാന്യങ്ങളുണ്ട് നമ്മൾ പഴമ നെല്ലിൻ്റെ കാര്യത്തിലൊക്കെ. പുതുമലിൽ നമുക്കതില്ല. പിന്നെ പഴയ നെല്ല് എന്ന് പറയുമ്പം അതിന് ജീവനുള്ളതാണ്, ജീവനുണ്ട് ഇതിന്. നമ്മൾ പുതിയ ഇനം നെല്ലിനുകൾക്ക് ജീവൻ കുറവായിരിക്കും. ഇത് പ്രകൃതിയുടെ, മറ്റത് നമ്മുടെ വിത്ത്. അങ്ങനെ വ്യത്യാസമുണ്ട് വിത്തുകൾക്ക്. മറ്റത് നമ്മളുണ്ടാക്കിയതാണ്, ഇത് പ്രകൃതി ഉണ്ടാക്കിയതാണ്. അപ്പം ഈ നെല്ല്, ഈ വിത്തിനെ സംരക്ഷിക്കേണ്ട കടമ പ്രകൃതിക്കാണ്. നമ്മളിറക്കിയ വിത്ത് സംരക്ഷിക്കേണ്ട കടമ നമുക്കാണ്, അത് പ്രകൃതിക്കില്ല. പ്രകൃതി യാതൊരു ബന്ധമില്ല അതിന്. അപ്പം അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, പ്രകൃതിയുടെ തനത് വസ്തുക്കളെ എന്നോട് മല്ലിടാൻ നമ്മൾ വിത്തിന് കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ 6 മൂപ്പുള്ള വിത്ത്, 180 മൂപ്പുള്ള നെൽവിത്തിന് 180 ഈ പ്രകൃതിയുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നെല്ലിന് കിട്ടും, ഈ വിത്തച്ചെടി കിട്ടുന്നുണ്ട്. ഇപ്പം രാത്രി മഞ്ഞ്, മഴ, ഇടി, മിന്നൽ, കാറ്റ്, ഇങ്ങനെ 180 ഇത് പ്രകൃതിക്ക് നിൽക്കുക. 150 120, 190 ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിൻ്റെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഊർജ്ജം നമുക്കുണ്ടാവും, നമ്മുടെ ശരീരത്തിന് കിട്ടും. ഈ ബ്രോയിലർ കോഴി 45 ആ 45 കൊണ്ട് 2.5 kg വളരുകയും, മാത്രമല്ല അതിന് പ്രകൃതിയിൽ അല്ലാതെ വളർന്നത്, മുട്ട കൃത്രിമമായി മുട്ട ഉണ്ടാക്കുന്നു, കൃത്രിമമായി മുട്ട വിരിയുന്നു, കൃത്രിമമായി വളർത്തുന്നു, വെയിലും മഞ്ഞും മഴയും അതിൽ കൊള്ളുന്നില്ല, നടക്കാൻ പോലും കഴിയില്ല അതിന്, നടക്കാനറിയില്ല, പറക്കാനറിയില്ല. അങ്ങനെയുള്ള സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിനെത്ര ഗുണമുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിച്ചെടുക്കാം. അതേസമയത്ത് മറ്റത് പ്രകൃതിയിൽ നമ്മൾ മറ്റ് മറ്റ് ജീവികളൊക്കെ വെയിലും മഴയും മഞ്ഞും വെയിലും കൊണ്ട് ഓടിച്ചാടി നടന്ന് അങ്ങനെയുള്ള സാധനത്തിൻ്റെ മാംസം കഴിക്കുകയാണെങ്കിൽ അതിനുള്ള ഗുണമുണ്ടാവും. അപ്പം അത് നമുക്കിപ്പം മനസ്സിലാക്കാമല്ലോ. ഇങ്ങനെ ഈ കോഴി കഴിക്കുന്നതുകൊണ്ട് ആ കോഴീനെ പറക്കാനും നടക്കാനും ചാടാനും കഴിയാതെ അതിൻ്റെ ഭക്ഷണം മാംസം കഴിക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്കും അതുപോലെ തന്നെ അല്ലേ സ്ഥിതി? നമുക്കും നടക്കാൻ കഴിയില്ല, പറക്കാനും കഴിയില്ല, ചാടാനും കഴിയില്ല. നമ്മളെ മണ്ണ്, നമ്മളെ വെള്ളം, നമ്മളെ ഭൂമി, നമുക്ക് തന്നിട്ടുള്ള പ്രകൃതി തന്നിട്ടുള്ള വരദാനങ്ങൾ, പ്രകൃതി തന്നിട്ടുള്ള
നമുക്ക് മനുഷ്യർക്കല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായി പ്രകൃതി കനിഞ്ഞിട്ടുള്ള കനവ് അത് നമ്മൾ നിലനിർത്തുക. അല്ലാതെ പിന്നെ നമ്മൾ താൽക്കാലികമായിട്ടൊരു ജീവിതം നമ്മൾ നയിക്കാതെ ഒരു മുൻ കാഴ്ചപ്പാട്, ഒരു മുൻ ഇനിയും ഒരു 100 വർഷത്തേക്ക് അപ്പുറത്തുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കിപ്പോഴേ തുടങ്ങി വെക്കണം. അല്ല, ഞാൻ ഈ മരങ്ങൾ നിർത്തുന്നത് പിന്നെ മരം വെട്ടുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. ഞാൻ പിള്ളേരോട് പറയും എൻ്റെ ഏറങ്ങൾ വട്ടം മുറിക്കുവേ. അപ്പം ഞാൻ അവരോട് പറയും ഏറം വട്ടം മുറിക്കണ്ട, മരങ്ങൾ കൊണ്ട് നമുക്കൊരു തണലാവും. പിന്നെ മാത്രമല്ല പിന്നെ മരങ്ങൾ നമ്മൾ കാപ്പി കുരുമുളിനൊന്നും ദോഷം വരില്ല, നമ്മൾ പൊക്കി വിട്ടാൽ മതി മരത്തിന്. എന്നിട്ട് അടിക്കൂടി നമ്മൾ സൂര്യപ്രകാശവും കാറ്റും കൊണ്ട് കയറുന്നതുകൊണ്ട് നമ്മൾ വിളവുകൾക്കൊന്നും ദോഷം വരില്ല. അപ്പോൾ മാത്രമല്ല എനിക്ക് ഇങ്ങനെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം നമുക്കൊരു തണൽ വേണമല്ലോ, നമുക്ക് തണൽ വേണം. ഒന്ന്, നമുക്ക് അത്യാവശ്യം വിറക് വേണം, പിന്നെ വയലിലേക്ക് ചപ്പ് വേണം, വിറക് വേണം, ചപ്പ് വേണം, നമുക്കൊരു തണൽ വേണം. ഇതൊക്കെ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യം. ഒന്ന്, ഇവിടെ ഭയങ്കര താഴ്ചയുള്ളൊരു വയലാണ്, അരക്കപ്പം താഴും. അപ്പോൾ അതിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുക ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചപ്പ് ഇതിലേക്കൊരു വളമാവും. അപ്പം ഒരു കാര്യം, ഒരു ഗുണം കൊണ്ട് രണ്ട് കാര്യം നടക്കും. ഒരു കാര്യം കൊണ്ട് രണ്ട് ഗുണങ്ങൾ നടക്കും. ഇത് ചപ്പിട്ട് കഴിഞ്ഞാൽ വളവാവും, നിൽക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ നിലനിർത്തുന്നതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ചപ്പ് ഒന്ന്, വയലേലകളിൽ ചപ്പിടാൻ ചപ്പ് വേണം, പിന്നെ പറമ്പിൽ ചപ്പ് കൊഴിഞ്ഞ് വീഴണം, അങ്ങനെ ചെടികൾ നന്നാവണം. ചപ്പുകൾ കൊഴിഞ്ഞ് നമ്മൾ പറമ്പുകളിൽ ഇതുപോലെ നിൽക്കണം, എന്നാലേ നമുക്ക് ജൈവ വളങ്ങളായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളിതൊക്കെ വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ജൈവ വളം നമുക്ക് കിട്ടില്ല. അപ്പോൾ ചപ്പുകൾ കൊഴിഞ്ഞ് വീഴുന്നു, അങ്ങനെ ചപ്പുകൾ കൊഴിഞ്ഞ് വീണുകളിൽ മഴക്കാലങ്ങളിൽ ഇത് ചീഞ്ഞലിഞ്ഞ് നമ്മുടെ തോട്ടങ്ങൾ നന്നാവും, നല്ല വളം കിട്ടും. പിന്നെ മരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഐശ്വര്യമാണ്. ഇങ്ങനെ മരങ്ങളൊക്കെ നിർത്തി വളർന്ന് കാണുമ്പോൾ ആ മരത്തിൻ്റെ ഇടയിൽ ഒരു വീട്, ഒരു വലിയ ഐശ്വര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം. ഈ വീടിപ്പോൾ പിന്നെ പഴമ കാരണമാരുണ്ടാക്കിയ വീടായിരുന്നു. ഏകദേശം ഒരു 150 വർഷമെങ്കിലും പഴക്കമുണ്ടാവും ഈ വീടിന്. ഇതിൻ്റെ നേരത്തെ അവിടെയായിരുന്നു, അവിടെ നിന്ന് മാറ്റിയാണ് ഇവിടെ കൊണ്ടുവച്ച്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 150 വർഷം പഴക്കമുണ്ടാവും. ഇതിലിപ്പം വീടിന് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ മുള ആണ് കൂടുതലും, പിന്നെ ചെറിയ ചെറിയ തടിയുടെ ഉരുൾത്തടി, കഴുക്കൂല്, മുള ഒക്കെയാണ് എൻ്റെ വീടിൻ്റെ പണിയുള്ളത്. പിന്നെ മേഞ്ഞത് വൈക്കോല് കൊണ്ടാണ്, നെല്ലിൻ്റെ വൈക്കോല്, ഞങ്ങൾ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ വൈക്കോല് കൊണ്ട് മേയും. പിന്നെ തറ എന്ന് പറയുമ്പം ചാണകം കൊണ്ടും കരി കൊണ്ടും മെഴുകിയ തറയാണ് ഇതൊക്കെ. ഇത് നല്ലവണ്ണം മേയുകയാണെങ്കിൽ 2 വർഷം വരെ പോകും, ഇല്ലെങ്കിൽ എല്ലാ വർഷവും. അതിൻ്റെ പുല്ലിൻ്റെ വൈക്കോലിൻ്റെ ഈട് പോലെ ഇരിക്കും, നല്ല ഈടുള്ള വൈക്കോലാണെങ്കിൽ 2 വർഷം പോകും, ഈട് കുറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം പറഞ്ഞ് ചിലപ്പോൾ പോകും. പിന്നെ ഇതിൽ വേറിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് പ്രകൃതിപരമായിട്ടാണ് ഇതുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ജീവിതം സുഖമാണ്. ഇപ്പോൾ ചൂട്, അതായത് വേനൽക്കാലങ്ങളാണെങ്കിൽ ചൂട് സമയത്താണെങ്കിൽ ഇതിൻ്റെ അടുത്ത് തണുപ്പുണ്ടാവും, മഴക്കാലങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ചെറിയ നമുക്ക് ചെറിയ ചൂട് വേണ്ടി വരും. എന്നാലും ഏത് കാലമാണെങ്കിലും നമുക്ക് അത്ര വലിയ പിന്നെ ബെഡ്ഷീറ്റ് ഒന്നും വേണ്ട, പുതയ്ക്കാനോ പുതപ്പോ കമ്പിളിയോ അങ്ങനെയൊന്നും വേണ്ടി വരില്ല, അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഫാനിൻ്റെ ആവശ്യം വരുന്നില്ല, ഫാനിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, ACൻ്റെ ആവശ്യം വരുന്നില്ല, ഇതൊന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. വൈക്കോല് മേഞ്ഞ വീട്, രണ്ടാമത് മരങ്ങൾ, ചുറ്റുപാടും മരങ്ങൾ, നല്ല മരങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നുള്ള ഓക്സിജൻ, വീടിൻ്റെ പ്രകൃതിയുടെ അത്യമായ വീട്, നല്ല ഓക്സിജൻ കിട്ടുമ്പോൾ ഒരു സുഖം തോന്നും. അതാണ് ആ സുഖം നമുക്ക് കിട്ടുന്ന സുഖം. നമുക്കൊരു മനുഷ്യനെ വേണ്ടത്
ഇരുപത്തേഴ് ഡിഗ്രി ചൂട് കൂടുതൽ പാടില്ല. നമുക്കൊരു 27 ഡിഗ്രി വരെ ചൂട് നമുക്ക് ആവാം, അത് കൂടുതൽ വരാണ്. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം, അത് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിനൊരു സുഖം തോന്നുന്നുണ്ട് എല്ലാം കൊണ്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീടൊക്കെ ഞാനിപ്പം മാറ്റാൻ കഴിയില്ല, ഇതേ വീട് തന്നെ നിലനിർത്തണം എന്ന് ഞാനും ഉദ്ദേശിച്ചത്. കാരണം നമുക്കിപ്പോൾ കുറേ പൈസ മുടക്കി ഇപ്പോൾ വാർക്ക കെട്ടിടയും പെയിൻറ്റും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ദോഷം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം എന്തുകൊണ്ട്, ഇതിപ്പോൾ എൻ്റെ വൈക്കോല് ഇപ്പം ഞാൻ ഈ പെരങ്ങ മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം വൈക്കോല് മാറ്റി കഴുക്കോലും വഴിക്കോലും മാറ്റിക്കഴിഞ്ഞാൽ അത് എടുക്കാൻ ആളുകൾ വരും. കാരണം തെങ്ങ്, കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പിനൊക്കെ പൊതിയിടാൻ വേണ്ടി ഈ ദ്രവിച്ച വൈക്കോല് എടുക്കാൻ ആളുകൾ ഇഷ്ടം പോലെ വരും. ആളുകൾ ഇങ്ങോട്ട് പിടിച്ച് വരും, നമ്മളിത് പൊളിക്കാൻ തുടങ്ങും, രാമേട്ട എപ്പാ പെര മാറ്റുക, എനിക്ക് വേണം കേട്ടോ വൈക്കോല്, എനിക്ക് വേണം, എനിക്ക് വേണം എന്നുള്ള ചോദിച്ചിട്ട് ആളുകൾ വരും. അതല്ല, അപ്പോൾ നമുക്ക് നമ്മൾ മണ്ണിലേക്ക് ജൈവ സമ്പത്തായിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അതേസമയത്ത് ഇപ്പോൾ ഓട്, വാർക്ക, ഈ സാധനങ്ങളൊക്കെ തല്ലി പൊളിച്ച് കളഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ട് കളയും? അത് കളയാൻ ആരും അനുവദിക്കും? അത് മറ്റവൻ്റെ പറമ്പ് കൊണ്ടിടാൻ, എൻ്റെ സാധനം കൊണ്ടിടാൻ അനുവദിക്കും പറമ്പ് കൊണ്ടിടാൻ. പക്ഷേ നമ്മൾ മറ്റേ ഇപ്പോഴത്തെ വീടിൻ്റെ സാധനം മെറ്റീരിയൽസ് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുക എന്നല്ലാതെ പുറത്തെവിടെയും കൊണ്ടിടാനും കഴിയില്ല. മാത്രമല്ല അത് മാറ്റിയെടുക്കാനും പാടും, ബുദ്ധിമുട്ടാണ്, അത് പറിച്ച് മാറ്റാനും ഇതൊക്കെ എളുപ്പം കഴിയും. ഇനി അതല്ല, ഇനിയിപ്പോൾ ഈ വീട് കൊണ്ട് എന്തെങ്കിലും അപകടം, ചിലപ്പോൾ കാറ്റിലോ അല്ല ഭൂമി ഉരുക്കത്തിലോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സംഗതി നമുക്ക് രണ്ടുപേർ കൂടി ആളെ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. അത് എടുത്ത് മാറ്റാനും കൊണ്ടുവരാനും ഒക്കെ ആളുകളൊന്നും ഫയർ ഫോഴ്സൊന്നും ആളുകൾ വേണ്ട, ജെ സി ബി ഒന്നും വേണ്ട ഇതിനെ മാറ്റിയെടുക്കാനെന്നേ. രണ്ടാളുണ്ടെങ്കിൽ സംഗതി ഇതിനോട് നിർത്തി പോരാ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം കുറച്ച് ത്യാഗമുണ്ട് ഇത് നിലനിർത്താൻ. എല്ലാ വർഷവും കുറച്ച് എന്താ പറയുക, ഇത് മേച്ചൽ കെട്ടാനും പിടിക്കാനൊക്കെ ഇത് മേച്ചൽ അറിയുന്നവനായിരിക്കണം, അത് കെട്ടിമേയാൻ വര അതിൻ്റെ കഴുക്കോലും എല്ലാം വാരിയും ഒക്കെ കെട്ടുന്ന ആളാണ് അറിയുന്ന ആളായിരിക്കണം, മേച്ചൽ അറിയുന്ന ആളായിരിക്കണം. ഇതൊക്കെ അറിഞ്ഞാൽ നമുക്കൊന്ന് രണ്ട് ദിവസം കൊണ്ട് ലേശം പേന ബുദ്ധിമുട്ടുണ്ടാവും, അത് കഴിഞ്ഞ സുഖമാണ്. പിന്നെ വീടൊക്കെ ഇങ്ങനെ മേച്ചൽ, ഈ പറഞ്ഞ ചാണകം മെഴുക, മുറ്റമടിക്കുക, ഇതൊക്കെ മനുഷ്യന് വേണമെന്നേ. കുറച്ച് സ്ത്രീകളാണെങ്കിൽ കുറച്ച് ആരോഗ്യം അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു വ്യായാമം ഉണ്ടാവണം. ഇതൊക്കെ കുറച്ച് സ്ത്രീകൾ ജോലി ചെയ്യണം, എന്നാലേ അവർക്ക് ശരീരത്തിനൊരു വ്യായാമം ഉണ്ടാവുള്ളൂ. ഇതൊന്നും ചെയ്യാതെ പിന്നെ ഈ പറഞ്ഞ ഭക്ഷണം കഴിച്ച് പിന്നെ ടീവിൻ്റെ അടുത്ത് കസേലിരുന്ന് കഴിഞ്ഞ് അവർ കൊളസ്ട്രോളും കൂടി, പിത്തവും കൂടി, കഫവും കൂടി, എല്ലാം കൂടി എന്താകും സംഗതി. അപ്പോൾ കുറച്ച് വ്യായാമം വേണം, അപ്പോൾ കുറച്ച് വ്യായാമം എടുക്കാൻ സ്ത്രീകൾക്ക് ചെയ്യട്ടെന്നേ, എന്താ കുഴപ്പം, നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നിർത്തുന്നത്. കുട്ടികൾ കുറച്ച് പണിയെടുക്കട്ടെന്നേ, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ വെറുതെ തിന്നുക, ഇരിക്കുക ടീവിൻ്റെ മുന്നിലിരിക്കുക, അല്ലെങ്കിൽ കഥയും വായിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാടിനൊരു ശാപമാണ്, മനസ്സിലായില്ലേ. ചെയ്യട്ടെ അവരെല്ലാവരും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ ശരീര വ്യായാമങ്ങൾ ഉണ്ടാവും, ആരോഗ്യത്തിനൊക്കെ നല്ലതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നത്. എനിക്കിങ്ങനെയുള്ള വീട് തന്നെ എൻ്റെ ആയുസ്കാലം കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ പഴമക്കാർ ഭക്ഷണം കഴിച്ചത് വിശപ്പിന് മാത്രമല്ലല്ലോ, ഔഷധങ്ങളും കൂടി ആണല്ലോ, ഔഷധമുള്ളതാണ് ഭക്ഷണം പഴയ കാലത്തൊക്കെ. ഇന്നാണല്ലോ നമുക്കിതൊക്കെ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പം വിശപ്പിനും പിന്നെ രോഗത്തിനും കൂടിയുള്ളതാണ് നമ്മളുടെ ഭക്ഷണങ്ങൾ, ഭക്ഷണ രീതി, അന്നത്തെ ഭക്ഷണ രീതികൾ. പലതരത്തിനും പലതര ഭക്ഷണങ്ങൾ, പച്ചിലകൾ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ പയറുവർഗ്ഗങ്ങൾ, മറ്റുള്ള വിധ സാധനങ്ങളൊക്കെ തന്നെ രോഗപ്രതിരോധമുണ്ട്. ഇപ്പോൾ കോവക്ക ഒരു എക്സാമ്പിൾ പറയാം. കോവക്ക, കോവക്ക എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രതിരോധിക്കാൻ കഴിവുള്ള സാധനമാണ് കോവക്ക. അതുകൊണ്ട് പാവയ്ക്ക, പാവയ്ക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ചയുള്ള ഒരു പച്ചക്കറിയിൽപ്പെട്ട ഒരു വിഭവമാണ് കോവക്ക. ഈ പാവയ്ക്ക, പാവയ്ക്കാണ് ഏറ്റവും നല്ല പിന്നെ പച്ചക്കറിയിൽ വെച്ച് ഏറ്റവും നല്ല നമ്പർ വൺ സാധനം. അത് കഴിച്ചാൽ മാത്രമേ നമുക്ക് ശരീരത്തിന് നല്ല ഊർജ്ജം ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതൊന്നും നമുക്കിപ്പോൾ ഇല്ലെന്നല്ല, ഇപ്പോഴൊക്കെ വിഷാംശവും മരുന്നും വളവുള്ള സാധനം ഇപ്പോൾ വരാൻ തുടങ്ങിയത്. ഞാൻ കഴിക്കുന്ന ധാന്യം എന്ന് പറയുന്നത് മണ്ണിന് ജീവനുള്ള ധാന്യങ്ങളാണ്, അതാണ് വ്യത്യാസങ്ങൾ, രണ്ട് വ്യത്യാസമാണ്. എൻ്റെ മണ്ണിന് ജീവനുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന ധാന്യത്തിനും ജീവനുണ്ടാവും. മറ്റേതല്ല, മണ്ണ് മരിച്ചു, ആ മരിച്ച മണ്ണിലെ ധാന്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്.
അപ്പോൾ ഏത് എന്താ നമുക്കതിനുള്ള ഒരു ഗുണം? ശരീരത്തിന് ഗുണമില്ല എന്നാണ് ശാസ്ത്രം. ഇവിടെ കൃഷിശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളത് നമുക്ക് കൃഷി ഉൽപ്പാദനം കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വയറ് നിറയ്ക്കുക, വിശപ്പടക്ക് വയറ് നിറയ്ക്കുക, അത് താൽക്കാലിക. അതിനൊരു എന്താ പറയുക ദീർഘവീക്ഷണം അതിനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പട്ടിണി മാറ്റാം, ശരിയാണ്, നമുക്ക് 100% പട്ടിണി മാറ്റാൻ കഴിയും. പക്ഷേ മനുഷ്യൻ്റെ ജീവനും മണ്ണിൻ്റെ ജീവനും പ്രകൃതിയുടെ ജീവനും അപകടമാണ്. അപ്പം അതാണ് നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം. എന്ത് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, രാസവളത്തിലേക്ക് പോകാതെ ജൈവവളത്തിലേക്ക് തിരിച്ചു വരണമെന്നും നമ്മളെ ഭൂമിയെ സംരക്ഷിക്കാനും വെള്ളത്തെ മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കൂട്ടായ പരിശ്രമം ഉണ്ടാവണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് കൃഷിക്കാരെ മാത്രം വിചാരിച്ചാൽ പോരാ. ഇവിടെ കച്ചവടക്കാർ, വ്യവസായികൾ, കമ്പനികൾ, അതുപോലെ തന്നെ രാജ്യത്തിലെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് ഇതൊരു തിരിച്ചറിവുണ്ടായി, എല്ലാവരും വരണം. ഇപ്പോൾ വിഷമുള്ള ഭക്ഷണം നമ്മൾ വിഷമുള്ള ഭക്ഷണം എല്ലാവരും കഴിക്കുകയാണല്ലോ. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ത്യൻ പ്രസിഡൻ്റ് കഴിക്കുന്നുണ്ട് വിഷഭക്ഷണം, പ്രധാനമന്ത്രി കഴിക്കുന്നുണ്ട് വിഷഭക്ഷണം, നമ്മൾ മിലിറ്ററിയിലെ യുവാക്കളും യുവതികളും കഴിക്കുന്നുണ്ട് വിഷഭക്ഷണം, മനസ്സിലായില്ലേ? അപ്പം നമ്മളെ രാജ്യത്തെ ഒരു കരുത്തുറ്റ രാജ്യമാക്കണമെങ്കിൽ കരുത്തുറ്റ ജനത ഉണ്ടാവണം. കരുത്തുറ്റ ജനത ഉണ്ടാവണമെങ്കിൽ കരുത്തുറ്റ ഭക്ഷണം നമ്മൾ കഴിക്കണം. ഹരിത വിപ്ലവം എന്താ കൊണ്ടുപോയി, എവിടെ കൊണ്ടെത്തിച്ചു? ദാരിദ്ര്യം തീർന്നോ? ഇല്ല, മുഴുവനും വിപ്ലവം പോലെ തന്നെ രോഗവിപ്ലവമായി മാറി. രോഗം എന്നൊരു വിപ്ലവമായി മാറി. ഏത് വീട്ടിൽ ചെന്ന് നോക്കിയാലും ക്യാൻസർ, ബ്രക്ക രോഗം, ക്യാൻസർ രോഗം, പ്രമേഹം, പ്രഷർ, സൈഡ് തളർന്ന് വീഴുക, തലയ്ക്ക് ട്യൂമർ ബാധിക്കുക, മാത്രമല്ല ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നെ ഒരു യഥാർത്ഥ ശിശുവിനെ ജനിക്കാൻ കഴിയുന്നില്ല, എന്തെല്ലാം ആണ് നമുക്കുള്ളത്. ഇപ്പോൾ നമുക്കത് മാത്രമല്ല, ഇപ്പോൾ പ്രകൃതിയിൽ എത്ര തരം മാലിന്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് നല്ലൊരു ഓക്സിജൻ കിട്ടേണ്ടത്. എവിടെ നിന്നാണ് ഓക്സിജൻ കിട്ടേണ്ടത്? നമുക്കത് ഓക്സിജൻ കിട്ടണമെങ്കിൽ നല്ല മരങ്ങളും കാടുകളൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഭൂമിക്കുണ്ട് ഹെയർ ക്ലീൻ, ഭൂമി ഹെയർ ക്ലീൻ ക്ലീൻ ചെയ്യണമെങ്കിൽ ആരാ ക്ലീൻ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എനിക്കോ പറ്റുമോ? അത് പ്രകൃതിയാണ് ക്ലീൻ ചെയ്യേണ്ടത്. നമുക്ക് പറ്റില്ല പ്രകൃതിയെ ക്ലീൻ ചെയ്യാൻ, നമുക്ക് പറ്റില്ല പ്രകൃതിയുടെ ഫിൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കമ്പനിക്ക് വണ്ടിക്ക് ഫിൽട്ടർ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ പ്രകൃതിക്ക് ഒരു ഫിൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല, മനസ്സിലായില്ലേ? അപ്പം പ്രകൃതിയുടെ ഫിൽട്ടർ എന്താണ്, പ്രകൃതിയുടെ ഹെയർ ക്ലീൻ എന്താണ്, ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇതൊന്നും ചിന്തിച്ചിട്ടല്ല നമ്മളിപ്പോൾ ഈ വികസനം പോയിട്ടുള്ളത്, അല്ലേ? ഇപ്പോൾ റോഡ് വേണം, പാലം വേണം, പിന്നെ 14 നില മാളിക വേണം, ചതുപ്പ് നിലങ്ങൾ നികത്തണം, ഫ്ലാറ്റ് ഉണ്ടാക്കണം, വ്യവസായം വരണം, ഇതൊക്കെ വന്നു. ആശുപത്രിയാണെങ്കിൽ കിലോമീറ്റർ, നമുക്ക് ആശുപത്രിയല്ല ആദ്യം വേണ്ടത്. ആശുപത്രി വരാതിരിക്കാൻ എന്താ മാർഗം? അത് നമ്മൾ ആദ്യം സ്വീകരിക്കണം. രോഗം വന്ന് ചികിത്സിക്കണം, പക്ഷേ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി നമ്മൾ ഗൗരവമായിട്ട് അതിനാണ് ആലോചിക്കേണ്ടത്. കാരണം ഭാവി തലമുറയ്ക്ക് പിന്നെ പറഞ്ഞാൽ പോരാ, ഭാവി തലമുറയ്ക്ക് എന്താ രോഗം വരാൻ വേണ്ടി ഒരു ആശുപത്രി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് അല്ല. ഭാവി തലമുറയ്ക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടാക്കാൻ അനുവദിക്കരുത് നമ്മൾ. അതിനുള്ള തന്ത്രം എന്താണ്? അപ്പോൾ ഇന്ന് ചികിത്സ അടക്കം കച്ചവടം, അതിന് വരെ പരസ്യം, അല്ലേ? അതിന് വരെ പരസ്യം കൊടുക്കുക ആശുപത്രിക്കാരൊക്കെ. എന്താ പരസ്യം? 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന മോർച്ചറിയും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേഷ്വാലിറ്റിയും, ഏയ്, ഏത് രോഗത്തെയും കണ്ടുപിടിക്കാനുള്ള മിഷനുകൾ, ഇതൊക്കെ പരസ്യം കൊടുക്കുക. അപ്പം എല്ലാവരും അങ്ങോട്ടാണ് ഓടുക. അതും വ്യവസായം, ഇന്നെല്ലാം വ്യവസായവൽക്കരണമാണ്, പണം ഉണ്ടാവണം, അതാണ് നമ്മളെ രാജ്യം. ഇങ്ങനെ പോയാൽ എല്ലാവരും പറഞ്ഞല്ലോ ഭാവി തലമുറ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും തോന്നില്ല കേട്ടോ, ഭാവി തലമുറയെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം ഇന്നത്തെ ഈ കാഴ്ചപ്പാടിൽ, ഇന്നത്തെ ഈ നിരീക്ഷണത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ പോകുന്നത് വലിയൊരു അന്ധകാരത്തിലേക്കാണ് പോവുക. മാത്രമല്ല, നമ്മളുടെ കുട്ടികൾക്ക് കഴിക്കേണ്ട വസ്തു എന്താണെന്ന് നമുക്ക് മക്കൾക്കറിയില്ല. പക്ഷികൾക്കറിയാം, പക്ഷികൾ കൂടുന്ന പക്ഷികളുണ്ടല്ലോ, അത് പക്ഷികൾക്കറിയാം. പ്രാണികളെ കഴിക്കുന്ന പക്ഷികളാണെങ്കിൽ അവർ പ്രാണികളെ കൊടുക്കും. പഴങ്ങൾ കഴിക്കുന്ന പക്ഷികളുടെ വർഗമാണെങ്കിൽ അത് പഴങ്ങൾ കൊടുക്കും. നമ്മൾ കുട്ടി ജനിച്ച് വീഴുമ്പം ടി വി പരസ്യം വെച്ചാൽ സാധനം വാങ്ങിക്കൊടുക്കുക. ടി വിയുടെ പരസ്യം നോക്കിയാണ് സാധനം മേടിച്ച് കൊടുക്കുക പ്രസവിച്ച ഉടനെ.
ആ ഇവിടെ കമ്പനിക്കാർ പറയും ഇന്നത് പോയി കൊടുക്കും, ഇന്നത് കൊടുക്കും, ഇന്നത് കൊടുക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ പോവുകയാണ്. നമ്മൾ വിദ്യാഭ്യാസവും അറിവും കൂടുന്തോറും നമ്മൾ എന്താ പറയുക, ഒരു വികൃതമായിക്കൊണ്ടാണ് പോകുന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക്കുകൾ എന്താ ഒരു സഞ്ചി എടുത്ത് പോയിക്കൂടെ കടയിലേക്ക് അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സഞ്ചി എടുത്താൽ കടയിലങ്ങ് പോയി സാധനം മേടിച്ച് വന്നുകൂടെ? അതിന് നമ്മൾ തയ്യാറാവില്ല. നമ്മൾ നേരെ എന്താ പറയുക, അങ്ങ് ടിപ്പ് ടോപ്പിൽ അങ്ങ് പോകും, അവിടെ നിന്ന് കുറേ പ്ലാസ്റ്റിക് എടുത്ത് വരും, എന്നിട്ട് നിങ്ങൾ നമ്മളെ പറമ്പിൽ കൊണ്ടിടും. അതുപോലും നമ്മൾ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഇപ്പം നമുക്കറിയാം കേരള ബഡ്ജറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എത്ര എവിടെ എത്തി, മനസ്സിലായില്ലേ? എന്താ കാരണം? ഇതാണ് നമ്മളെ പൊതുസമൂഹത്തിൻ്റെ തെറ്റായതും പൊതുവികസന വികസനവും ജീവിതവും ഒക്കെ തെറ്റായ രീതിയിൽ നീങ്ങുന്നതുകൊണ്ടാണ് ബഡ്ജറ്റ് അവിടെ അങ്ങനെ പോകുന്നത്, മനസ്സിലായില്ലേ? ഇതിനൊക്കെ ഒരു കൺട്രോൾ വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റൊക്കെ കമ്മി കുറഞ്ഞുകൊണ്ട് വരും, കുറഞ്ഞുകൊണ്ട് വന്ന് ക്ഷേമം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും, നല്ലൊരു ക്ഷേമം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. മക്കൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾ പിന്നെ അത്ര പോരാ. കാരണം പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എല്ലാ ചെറുപ്പം അത് കുറിച്ച് എൻ്റെ മോനെ മാത്രം പറയാൻ പാടില്ല, എല്ലാവരും സമൂഹം ഭാവിയിലെ വരും തലമുറ എല്ലാ മക്കളും വരുമ്പോൾ എൻ്റെ മക്കളും വരും, അല്ലെങ്കിൽ എല്ലാ മക്കളും പോവുകയാണെങ്കിൽ എൻ്റെ മക്കളും പോകും. കാരണം മറ്റുള്ളവങ്ങൾ പിന്നെ എല്ലാവരും പഠിക്കാൻ പോകുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, മറ്റുള്ള വിദ്യാഭ്യാസം നേടാൻ നോക്കുന്നു, ബിസിനസ്സിൽ പോകുന്നു, വ്യവസായത്തിൽ പോകുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ എൻ്റെ മക്കളും തോന്നുള്ളൂ ഞാൻ മാത്രം ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അതേ സമയത്ത് കുറച്ച് സമൂഹം എല്ലാവരും കുറച്ച് ചെറുപ്പക്കാരൊക്കെ തിരിച്ച് വരുമ്പോൾ ആ അവനും വരുന്നുള്ളൂ ഇവനും വരുന്നുള്ളൂ തോന്നൽ വരുമ്പോൾ ഓനും വരുമൊക്കെ കൊടുക്കുന്നു. അങ്ങനെയേ വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എൻ്റെ മോനെ മാത്രം നമ്മൾ പൂശിച്ച് പറഞ്ഞ് ശരിയല്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാരും പോകുന്നില്ല. അവരെന്താന്ന് ചോദിച്ചാൽ ചെയ്യട്ടെ, അവർക്ക് എപ്പോഴാണ് എൻ്റെ തിരിച്ചറിവ് വരുന്നത് അന്നേരം അവർ വരട്ടെ. ഇപ്പം ഞാൻ ഈ വിത്തുകൾ സംരക്ഷിക്കുന്നത് ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഇതിൽ ലാഭമൊന്നുമില്ല, എല്ലാ വർഷവും നഷ്ടമേ ഉള്ളൂ, എല്ലാ വർഷവും നഷ്ടമാണ്. പണിക്കാരെ കിട്ടാനില്ല, സമയത്തിന് ചെയ്യാൻ കഴിയുന്നില്ല, കാലാവസ്ഥ വ്യതിയാനം, സാമ്പത്തിക നഷ്ടം, സാമ്പത്തികമായി ചെയ്യാനുള്ള സാധ്യത എൻ്റെ അടുത്ത് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാനിതിന് ഒരു ലാഭക്കച്ചവടമായി കാണുന്നില്ല. പെരികൊണ്ട് പറ്റുന്നിടത്തോളം കാലം ഞാൻ നിലനിർത്തും. പിന്നെ എൻ്റെ പറ്റാത്ത കാലം ആരാന്ന് വെച്ചാൽ സംരക്ഷിക്കട്ടെ, നമുക്കിതിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. പിന്നെ എൻ്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് ജോലിക്ക് പോകാൻ നേരത്ത്, ജോലിക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ ഈ ഇതൊക്കെ സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ, ഇതൊന്നും ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ വിട്ടേച്ച് പോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഞാനും പറയാൻ പോകുന്നത്. കാരണം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഇത് സംരക്ഷിക്കണം താല്പര്യമുള്ള ആളുകൾ, സംരക്ഷിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന സമൂഹങ്ങളുണ്ടെങ്കിൽ അവർ വരട്ടെ സഹായിക്കാൻ, നമുക്ക് സംരക്ഷിക്കാം. ഇല്ലെങ്കിൽ സംഗതി എന്താകും? സംഗതി പോവും, കൈവിട്ട് പോവും.